നിയോജക മണ്ഡലത്തിലെ പരാതി കൗണ്ടറിൽ നീണ്ട നിര. പ്രതിപക്ഷത്തെയും കേന്ദ്രത്തെയും കടന്നാക്രമിച്ച മുഖ്യമന്ത്രി. ഇങ്ങനൊരു അവസരം വന്നാൽ അത് നന്നായെന്നും അത് സർക്കാരിന്റെ ജനകീയതയെ തകർക്കാനുള്ള അവസരമാക്കി ഉപയോഗിക്കാമെന്നുമുള്ള ദുഷ്ടലാക്കോടെയാണ് പ്രതിപക്ഷം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സർക്കാരിനൊപ്പം ജനമുണ്ടെന്ന് തെളിഞ്ഞെന്നും പിണറായി വിജയൻ. നവകേരള സദസ്സിന്റെ പ്രഭാത യോഗത്തിൽ പങ്കെടുത്ത എൻ അബൂബക്കർ പാർട്ടി ഭാരവാഹിയല്ലെന്ന് മുസ്ലിം ലീഗ്. ഉത്തരവാദിത്തപ്പെട്ട ആരും നവകേരള സദസ്സിലേക്ക് പോകില്ല. യു ഡി എഫ് വ്യക്തമായ നിലപാടെടുത്തിട്ടുണ്ടെന്നും മുസ്ലിം ലീഗ്. ഉത്തരാഖണ്ഡ് തുരങ്കത്തിൽ കുടുങ്ങിയ തൊഴിലാളികളെ പുറത്തെത്തിക്കാൻ പുതിയ മാർഗങ്ങൾ തേടുന്നു. തുരങ്കത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് തുരക്കാൻ നീക്കം. രക്ഷാദൌത്യം 4 ദിവസം കൂടി നീളാൻ സാധ്യത. യു എൻ അഭയാർത്ഥി കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ബോംബാക്രമണം നടത്തിയെന്ന് ഹമാസ്. അൽ ഷിഫ ആശുപത്രി നിർബന്ധപൂർവ്വം ഒഴിപ്പിച്ചു. ഗാസയുടെ ഭരണം പലസ്തീൻ അതോറിറ്റിക്ക് നൽകണമെന്ന യു എസ് നിർദ്ദേശം തള്ളി ഇസ്രായേൽ.